T20 ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പാകിസ്ഥാന് 7 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ക്രിസ് ഗെയിൽ അടക്കമുള്ള താരങ്ങൾ നിരാശപ്പെടുത്തിയപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസാണ് എടുത്തത്. 131 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് വേണ്ടി ക്യാപ്റ്റൻ ബാബർ അസം അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയപ്പോൾ 15.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ പാകിസ്ഥാൻ ലക്ഷ്യത്തിലെത്തി. ടോസ് നേടി ക്രീസിലിറങ്ങിയ വെസ്റ്റ് ഇൻഡീസിന് തുടക്കത്തിലെ ഓപ്പണർ ആൻഡ്രെ ഫ്ലച്ചറിനെ നഷ്ടമായി. വൺ ഡൗൺ ആയി ഇറങ്ങിയ ക്രിസ് ഗെയിൽ 30 പന്തിൽ 2 ബൗണ്ടറിയുടെ 20 റൺസ് മാത്രമെടുത്തപ്പോൾ ഓപ്പണർ ലെൻഡൽ സിമൺസ് 23 പന്തിൽ 18 റൺസ് എടുത്ത് പുറത്തായി. റോസ്റ്റൺ ജെയ്സണും ക്രീസിൽ അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 24 പന്തിൽ 28 റൺസ് നേടിയ ഹെഡ്മയറും 10 പന്തിൽ 23 റൺസ് നേടിയ ക്യാപ്റ്റൻ കിറോൺ പൊളാർഡും നടത്തിയ പോരാട്ടമാണ് വിൻഡീസിനെ 130ൽ എത്തിച്ചത്. പാകിസ്ഥാന് വേണ്ടി ഹസൻ അലിയും ഹാരിസ് റൌഫും ഷഹീൻ അഫ്രീദിയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ 13 റൺസ് എടുത്ത മുഹമ്മദ് റിസ്വാനും ബാബർ അസമും ചേർന്ന് പവർ പ്ലേയിൽ പാകിസ്ഥാന് മികച്ച തുടക്കമിട്ടു. ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 5.3 ഓവറിൽ 36 റൺസ് അടിച്ചു. റിസ്വാനെ രവി റാംബോൾ പുറത്താക്കിയ ശേഷം 2ാം വിക്കറ്റിൽ ഫക്കർ സമാനുമൊത്ത് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുയർത്തി ബാബർ അസം പാകിസ്ഥാനെ വിജയത്തിന് അടുത്തെത്തിച്ചു. 41 പന്തിൽ 50 പിന്നിട്ടതിന് പിന്നാലെ ബാബർ അസമും നേരിട്ട ആദ്യ പന്തിൽ തന്നെ മുഹമ്മദ് ഹഫീസും പുറത്തായെങ്കിലും 14 റൺസ് നേടി പുറത്താകാതെ നിന്ന ഷോയബ് മാലിക് ഫക്കർ സമാനുമൊത്ത് പാകിസ്ഥാനെ ജയത്തിലെത്തിച്ചു. ലോകകപ്പിൽ 24-ന് ഇന്ത്യയുമായാണ് പാകിസ്ഥാന്റെ ആദ്യ മത്സരം.